ഹലോ ഹായ് വെൽക്കം ടു ലുട്ടൂസ് ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ ഈസിയും വളരെ ടേസ്റ്റിയുമായി നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ചപ്പാത്തി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള കൊത്തു ചപ്പാത്തിയാണ് കാണുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല രുചിയുള്ള നല്ല വാൽ ടെംപ്റ്റ് ആവുന്ന ഒരു ചപ്പാത്തിയാണത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ കൊത്തു ചപ്പാത്തിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ഏകദേശം 6 ചപ്പാത്തീസ് ഇതേപോലുള്ള പീസസ് ആയിട്ട് എടുത്തിരിക്കുന്നതാണ് പിന്നെ 2 ഇടത്തരം സവോള പൊടിപൊടിയായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് 3 മുട്ട 2 തക്കാളി ഇടത്തരം തക്കാളിയാണ് പിന്നെ കൊത്തമല്ലിയില മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഉപ്പ് പിന്നെ ഇതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള പേസ്റ്റ് 2 പച്ചമുളക് ഒരു 4 ചെറിയ ഉള്ളി പിന്നെ 2 വെളുത്തുള്ളി പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് ചതച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ള കൊത്തു ചപ്പാത്തി ഉണ്ടാക്കാം അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം നമ്മൾ ആദ്യം എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഈ 3 മുട്ടയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് അതായത് ഒരു കാൽ സ്പൂൺ അളവിൽ കേട്ടോ ഉപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ് എന്നിട്ട് നമ്മളിത് സ്ക്രാമ്പിൾ എഗ്സ് ചെയ്യാൻ പോവാണ് ഇപ്പൊ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ചൂടായതിനു ശേഷം 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ചൂടായതിനു ശേഷം നമ്മൾ ഈ സ്ക്രാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന മുട്ട ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് നമ്മൾ ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം ഒരുപാട് ഡ്രൈ ആക്കണ്ട വെള്ളം ഒന്ന് മാറി കിട്ടുന്നത് വരെ മാത്രം ചെയ്താൽ മതി അതിനുശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം നമ്മൾ അതേ പാനിൽ 2 സ്പൂൺ എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ചൂടായി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഇപ്പൊ നല്ല ബ്രൗൺ കളർ ആയിട്ട് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് 2 തക്കാളി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഈ തക്കാളി ഇട്ടത് നല്ലതുപോലെ ഒന്ന് സ്മാഷായി കിട്ടണം ഇപ്പൊ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ എല്ലാ സാധാരണ കറികൾക്കും നമ്മൾ ആദ്യം സവോളയാണ് ചേർക്കുക പക്ഷെ ഇതിന് കുറച്ച് വ്യത്യാസമായിട്ടാണ് നമ്മൾ ചേർക്കുന്നത് ആദ്യം തക്കാളിയാണ് ഇത് നല്ലതുപോലെ ഫൈൻ പേസ്റ്റ് ആയതിനു ശേഷം ലാസ്റ്റ് ആണ് നമ്മൾ സവോള ചേർക്കുന്നത് കാരണം ഈ കൊത്തു പൊറോട്ടയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സവോള കിട്ടില്ലേ കഴിക്കുക അതേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതുപോലെ ഒന്ന് സ്മാഷ് ആയിക്കോട്ടെ ഇപ്പൊ ഇത് നല്ലതുപോലെ സ്മാഷ് ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ചൊരു കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഈ സമയത്ത് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഞാനിവിടെ ഏകദേശം ഒരു 1/2 സ്പൂൺ മുതൽ 3/4 സ്പൂൺ വരെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് എരിവ് കുറച്ച് നേരം കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ ശേഷം ആഡ് ചെയ്യാം പിന്നെ ഗരം മസാലപ്പൊടി അതൊരു 1/2 സ്പൂൺ അല്ലെങ്കിൽ കാൽ സ്പൂൺ അളവിൽ ഇടാം പിന്നെ ഇതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ പച്ച സ്മെല്ലൊന്ന് മാറിയ ശേഷം നമുക്ക് ഇതിനകത്തേക്ക് സവോള ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇതിനകത്തേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ആഡ് ചെയ്യും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി ഇപ്പൊ തന്നെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ കഴിക്കാൻ ടെൻറ്റ് ആവുന്നുണ്ട് നമുക്ക് ഇളക്കി കൊടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ എഗ് സ്ക്രാമ്പിൾ ചെയ്തത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ 2 മിനിറ്റ് കഴിയട്ടെ ഇപ്പൊ ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള എഗ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചപ്പാത്തി നേരത്തെ പീസാക്കി വെച്ചതും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പൊ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ പീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് കൊത്തി കൊടുക്കാം കേട്ടോ നമ്മള് കടയിൽ കൊത്തുന്നത് പോലെ ഒന്നും കൊത്താൻ പറ്റില്ലെങ്കിലും നമ്മൾ പറ്റാവുന്ന രീതിക്ക് ഒന്ന് കൊത്തിയെടുക്കാം നമ്മൾ ഇതേപോലെ 2 കരണ്ടി ഉപയോഗിച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കാം കേട്ടോ കടയിൽ അതേപോലുള്ള പെർഫെക്ഷൻ ഒന്നും കിട്ടില്ലെങ്കിലും ചെറുതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഇതേപോലെ ഒന്ന് കൊത്തി കൊടുക്കാം അപ്പൊ ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിക്കിലൊക്കെ ഞാൻ കൊത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതേപോലെ ആയി നേരത്തെ പീസ് ഇട്ട് കൊടുത്തതൊക്കെ മാറി ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സാധനം കൂടെ ആഡ് ചെയ്യണം അതായത് നമ്മുടെ കുരുമുളക് പൊടി ആവശ്യത്തിന് എരിവിന് അനുസരിച്ച് മാത്രം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ ഈ എരിവ് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ കുറച്ച് ആഡ് ചെയ്താൽ മതി പിന്നെ ഇതിൽ മുട്ട ഇടുന്നതിന് യാതൊരു നിർബന്ധമില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മുട്ട ഇട്ട് കൊടുത്താൽ മതി കേട്ടോ വെജിറ്റേറിയൻകാർക്ക് സാധാരണ
ചപ്പാത്തി വെച്ച് മാത്രം റെഡിയാക്കി കൊടുക്കാം. ഇനി ലാസ്റ്റ് നമുക്ക് ഈ മല്ലിയില ഒന്ന് തൂവി കൊടുത്തിട്ട് നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ടേസ്റ്റി ആയ കൊത്തു ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ്. ഇതിന് വേറൊരു കറിയും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്കണം, എങ്കിൽ മാത്രമേ എന്റെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.